അരിക്കോടൻ രാഘവൻ രക്തസാക്ഷി ദിനാചരണ പരിപാടി ഒട്ടുപാറയിൽ നടന്നു. സേവ്യർ ചിറ്റിലപ്പിള്ളി MLA പതാക ഉയർത്തി. നമ്മുടെ സംസ്ഥാനം ഈ കാലഘട്ടത്തിന് മാതൃകയായി ഒരു ബദൽ ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ രണ്ടാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കേരള ചരിത്രത്തിൽ ആദ്യമായി അധികാരത്തിൽ വരികയും ആ ഗവൺമെന്റ് ഇന്ത്യക്ക് മാതൃകയായ നിലയിൽ ഈ ലോക സാമ്പത്തിക ശ്രമത്തിൻ്റെ അകത്ത് എങ്ങനെ മുന്നോട്ട് പോകാം എന്നതിനെ സംബന്ധിച്ച് വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ ക്ഷേമ പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ ഞാൻ ഓരോന്നും വിശദീകരിക്കുന്നില്ല. മാതൃകാപരമായ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ കോവിഡും നോട്ടു നിരോധനവും നിപ്പയും പ്രളയവും ഉൾപ്പെടെയുള്ള പ്രതിസന്ധികളെ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് വിശിഷ്ട സഹകരണ പ്രസ്ഥാനത്തെ ഉൾപ്പെടെ അണിനിരത്തിക്കൊണ്ട് നേരിടുകയാണ് ഈ ഗവൺമെൻറ് ചെയ്യുന്നത്. എന്നാൽ ഈ ഗവൺമെൻറ്റിന് ആവശ്യമായ അല്ലെങ്കിൽ അവകാശപ്പെട്ട പദ്ധതി വിഹിതം നൽകാതെ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക സഹായങ്ങൾ ഓരോന്നോരോന്നായി വെട്ടിക്കുറച്ചുകൊണ്ട് സംസ്ഥാനത്തിന് നിയമപരമായി കടമെടുക്കാനുള്ള അധികാര പരിധി ഉൾപ്പെടെ വെട്ടിക്കുറച്ചുകൊണ്ട് ഈ സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരിക്കാൻ വേണ്ടി നടത്തുന്ന പരിശ്രമത്തിനെതിരായി അതിശക്തമായ സമരം കേരളം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പിള്ളി പതാക ഉയർത്തി അനുസ്മരണ പ്രഭാഷണം നടത്തി. CPIM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ NK പ്രമോദ് കുമാർ, MJ ബിനോയ്, മിനി അരവിന്ദൻ, CPIM ഓട്ടുപാറ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PN അനിൽകുമാർ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ KP മദനൻ, AD അജി, EK ശിവൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ഓട്ടുപാറ.